ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്തേക്കാണ് പോണേ, ശില്പരാമം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോണേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ, 30 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം നേരത്തെ കേട്ടോ പോയത്. ഒരു 4 മണി 5 മണി നേരത്തൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയത്. എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട്. നമ്മൾ ഈ ശില്പരാമം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഇപ്പോൾ തിരക്ക് കുറവാണ്, പക്ഷെ ഉള്ളിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. പുറത്ത് അധികം തിരക്ക് എന്ന് പറയാനില്ല, കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയ കാരണമാണ് കേട്ടോ ഇങ്ങനെ തിരക്ക് കുറവായത്. എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് അകത്ത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി, ഇനി അകത്തേക്ക് കയറാൻ പോവാ കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മൾ അകത്തേക്ക് കയറണമെന്ന് വെച്ചെങ്കിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെന്ന് വെച്ചെങ്കിൽ 20 റുപ്പീസും, അതുപോലെ തന്നെ ഇപ്പോൾ വലിയവർക്കാണെന്ന് വെച്ചെങ്കിൽ 50 റുപ്പീസാണ് പെർ ഹെഡിന്. അങ്ങനെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളാണ്. ഇപ്പോൾ എല്ലാ ഐറ്റംസും എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും ഇവിടെ. നമുക്ക് എന്താ പറയുക, നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി വരാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണെന്ന് തന്നെ പറയാം. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇയറിങ്സിൻ്റെ സ്റ്റോറുണ്ട്, അതുപോലെ തന്നെ നെക്ലേസുകൾ, അതുപോലെ തന്നെ രാജസ്ഥാനി ഹാൻഡ് മെയ്ഡ് ചപ്പൽസിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ഷോപ്പ് ചെയ്യാനൊക്കെ ആണെച്ചെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആണെച്ചെങ്കിൽ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണെന്ന് തന്നെ പറയാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് മെയ്ഡ് പെയിൻറ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ കാർപ്പറ്റ്സ്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാർപ്പറ്റ്സ്, അങ്ങനെ എല്ലാം എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉള്ളൊരു ബെസ്റ്റ് പ്ലേസാണ് ഈ ശില്പരാമം എന്ന് പറയുന്നത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ബസാർ ഉണ്ട് കേട്ടോ. നൈറ്റ് ബസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയൊക്കെ ആയ കാരണമെന്ന് തോന്നുന്നു നൈറ്റ് ബസാർ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ നൈറ്റ് ബസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം പുലർച്ചെ 1 മണി വരെയാണ് ഈ നൈറ്റ് ബസാർ ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ നൈറ്റ് ബസാറൊന്നുമില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊറോണയൊക്കെ ആയ കാരണമാണ്. സ്റ്റോളുണ്ട്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഇപ്പോൾ കഴിക്കാൻ, ഇപ്പോൾ സ്നാക്സ് എന്ന് പറഞ്ഞാൽ സമൂസ അങ്ങനെയൊക്കെ ഇന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞ് ടീ സ്റ്റോളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സീനറിയൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ അവിടെ കണ്ടോ ചെറിയൊരു, ചെറുതല്ല കേട്ടോ, വലിയൊരു നടരാജ വിഗ്രഹം തന്നെയുണ്ട് അവിടെ കണ്ടോ. ഇവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്.
നല്ലൊരു പാർക്കുണ്ട് കേട്ടോ ഇവിടെ. പറഞ്ഞില്ല ഇവിടെ രാത്രി 8 മണിക്കാണ് കേട്ടോ ക്ലോസിംഗ് ടൈം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞൊരു 8 മണിയായപ്പോൾ തന്നെ അവിടെ തിരിച്ചു.